അസ്സാമു വാഹമത്തല്ലാഹി വാബർക്കാത്തു കോവിഡിനെതിരെ ലോകം പൊരുതി കോവിഡ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ അനുദിനം കേസുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു പെട്ടെന്ന് തന്നെ ഷിഫ നൽകുമാറാകട്ടെ മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലും രണ്ടാം ഘട്ട പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണം വിജയിച്ചാൽ ഉടനെ തന്നെ നമുക്ക് കോവിഡിനെതിരെയുള്ള വാക്സിൻ പ്രതീക്ഷിക്കാം ഡിസംബറിൽ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അള്ളാഹു എത്രയും പെട്ടെന്ന് നമുക്ക് ശിഫ നൽകുമാറാകട്ടെ കോവിഡിന്റെ തുടക്കത്തിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇരുഹറമുകളും അടച്ചുകൊണ്ട് മുസ്ലിം സമൂഹം സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത തെളിയിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് ഹറമുകളിൽ കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു കടുത്ത വെല്ലുവിളി ഉയർത്തിയത് ഈ വർഷത്തെ ഹജ്ജ് എങ്ങനെ നടത്തും എന്ന കാര്യത്തിലായിരുന്നു പക്ഷെ ലോകത്തിനെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് സൗദി സർക്കാർ ഹജ്ജ് നടത്തി കാണിച്ചു കൃത്യമായി അകലം പാലിച്ച് അത് എല്ലാ രീതിയിലും പാലിപ്പിച്ചിരുന്നു ആളുകൾ ഒരുമിച്ച് കൂടാനും അനുവദിച്ചില്ല പള്ളികളിൽ കൃത്യമായ ഇടവേളകളിൽ അണുനശീകരണം നടത്തുകയും കൃത്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഹാജിമാർക്ക് കൊടുത്തുകൊണ്ട് ഈ വർഷത്തെ ഹജ്ജ് അത്ഭുതമാം വിധം നടത്തിയ മക്ക അധികൃതരെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല അതുകൊണ്ട് തന്നെയാണ് ലോക ആരോഗ്യ സംഘടന ഹജ്ജ് നടത്തിയതിനെ കുറിച്ച് ഫെൻറ്റാസ്റ്റിക് എന്ന് പറഞ്ഞത് ഹജ്ജിനു ശേഷം എങ്ങനെയാണ് മക്കയിൽ ഉമ്ര നിർവഹിക്കുക എന്നതായിരുന്നു മറ്റൊരു ചോദ്യം കാരണം സൗദിയിൽ കൊറോണ കേസുകൾ നിയന്ത്രണ വിധമായി കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഹറം തുറന്നു കഴിഞ്ഞാലുള്ള വ്യാപന സാധ്യത ആശങ്ക ഉയർത്തുന്നുണ്ട് എന്നാൽ അതിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു നിരവധി ഒരുക്കങ്ങൾ മക്കാധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി വളരെ കൃത്യമായ രീതിയിൽ മുസല്ലകൾ നിർത്തിയിട്ടുള്ള ചിത്രമാണ് നിങ്ങൾ കാണുന്നത് സാമൂഹിക അകലം അപ്രസക്തമായി തെരുവുകളിൽ പേരിന് മാത്രമായി ചുരുങ്ങുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ സമൂഹത്തിനുള്ള പ്രതിബദ്ധയും ജാഗ്രതയുമാണ് ഈ കാണുന്നത് ഇരുഹർമുകളിലും പച്ച നിറത്തിലുള്ള മുസല്ലകളാണ് നിരത്തിയിട്ടുള്ളത് അടുത്ത മാസം ഉമ്രയും ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മക്ക അധികൃതർ കൂടാതെ തന്നെ വേറെയും സെറ്റപ്പുകൾ മക്ക അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരുക്കങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ലോകത്തിന് അത്ഭുതമാണ് ഇത്ര പെർഫെക്റ്റായി എങ്ങനെയാണ് മക്ക അധികൃതർക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നത് എന്ന് പകർച്ചവ്യാധി തടയിടാൻ ഇരു ഹറമുകളിൽ വേറെയും പ്രത്യേക പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് ഹറമീൻ അതോറിറ്റി ഇരുഹർമകളിലും പുതിയ വകുപ്പുകൾ കൊണ്ടുവരാൻ ധാരണയായതായി ഹർമീൻ മേധാവിയും മക്ക ഇമാവുമായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശ് അറിയിച്ചിരുന്നു പരിസ്ഥിതി പ്രതിരോധ പകർച്ചവ്യാധി നിയന്ത്രണ വകുപ്പ് എന്നീ പുതിയ വകുപ്പ് ഇരുഹർമകളിൽ പ്രവർത്തിക്കും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് മുൻനിർത്തിയാണ് പുതിയ പദ്ധതി കൊണ്ടുവരുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ കോവിഡിന്റെ തുടക്കത്തിൽ തന്നെ മുൻകരുതൽ നടപടികൾ പാലിച്ച സ്ഥലം കൂടിയാണ് ഇരുഹർമുകളും അള്ളാഹു സുബാന പഴയതുപോലെ തന്നെ ഇരുഹർമുകൾ ജനനിബിഡമാകാൻ തോഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാല് അടുത്ത വിഷയമായി പിന്നീട് വരാം ദുവാസിയത്തോടെ അസ്സാം വാല് വാത്തു